പത്തനംതിട്ട DCC ജനറൽ സെക്രട്ടറിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ സുധാകുറുപ്പ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ജില്ലാ പഞ്ചായത്തിൽ പള്ളിക്കൽ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു സുധ. ഇനി CPMനൊപ്പം പ്രവർത്തിക്കുമെന്നും അവർ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെയുള്ള സുധയുടെ രാജി കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു. കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായ അവഗണനയും മാനസിക പീഡനവുമാണ് രാജിവെക്കാൻ കാരണം. പാർട്ടിയുടെ അപജയം ഞെട്ടിക്കുന്നതാണെന്നും രണ്ടോ മൂന്നോ പേരടങ്ങുന്ന മാഫിയ സംഘമായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചെന്നും അവർ ആരോപണമുന്നയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിന്റെ പള്ളിക്കൽ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു സുധ. 40 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതുവരെ സ്ഥാനമാനങ്ങൾക്ക് ആർത്തി കാണിച്ചിട്ടില്ലെന്നും സുധാകുറുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. എന്നാൽ പല ഘട്ടങ്ങളിലും പാർട്ടി തന്നെ ബലിയാടാക്കി. 2005 ഏനാത്ത് ഡിവിഷനിൽ മത്സരിച്ചപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ ദുഷ്പ്രചരണം നടത്തി തന്നെ തോൽപ്പിച്ചു. നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇത്തവണയും മത്സരത്തിനിറങ്ങി. പക്ഷേ തന്റെ പോസ്റ്റർ ഏറ്റുവാങ്ങാൻ പോലും നേതാക്കളിൽ പലരും തയ്യാറായില്ല. അവർക്ക് പോസ്റ്ററല്ല പണമായിരുന്നു ആവശ്യമെന്നും സുധാകുറുപ്പ് വിമർശിച്ചു. ഒടുവിൽ കൂലിക്ക് ആളെ വെച്ച് പോസ്റ്റർ ഒട്ടിക്കേണ്ട ഗതികേട് വന്നതായും ഇവർ പറയുന്നു. സ്വീകരണ യോഗങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കാൻ ഒരു മിനിറ്റ് പോലും സമയവും നൽകില്ല. വനിതാ പ്രവർത്തകർ കടുത്ത അവഗണനയാണ് പാർട്ടിക്കുള്ളിൽ നേരിടുന്നതെന്നും സുധ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ നേതൃത്വങ്ങൾ ഒരിക്കൽ പോലും സാന്നിധ്യം അറിയിച്ചില്ല. പ്രചരണത്തിന് വോട്ടർമാരെ കണ്ടപ്പോൾ അവർ LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും ഓരോന്നായി പറയുന്നത് കണ്ട് വിസ്മയിച്ചു പോയതായും സുധ പറയുന്നു. കോവിഡ് കാലത്ത് പട്ടിണിയില്ലാതെ കഴിയാൻ ഭക്ഷ്യക്കിറ്റും ക്ഷേമ പെൻഷനുകളും യഥാസമയം നൽകി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും ലൈഫ് പദ്ധതിയുമെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതായും സുധാകുറുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു.